നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ചർച്ച നടന്നിരുന്നു വിശദമായ ചർച്ച നടക്കുകയായിരുന്നു ഇന്ന് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി അന്വേഷണം സംബന്ധിച്ച് വിശദീകരണ പത്രിക സമർപ്പിക്കുവാനും കോടതി നിർദ്ദേശം നൽകി കേസിൽ സിബിഐക്ക് നോട്ടീസ് അയക്കും അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന ഹർജിക്കാരിയായ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഷാ കോടതിയെ അറിയിച്ചിരുന്നു പ്രതി ദിവ്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും കുടുംബം കോടതിയിൽ പറഞ്ഞു കേസ് ഡയറിയും സത്യവാങ്മൂലവും ഡിസംബർ ആറിനകം സമർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസ് ഡിസംബർ ആറിന് വീണ്ടും പരിഗണിക്കും കൊലപാതകമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും കോടതി ഹർജിക്കാരിയോട് ചോദിച്ചു അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് പറയുന്നതിൽ പ്രതി രാഷ്ട്രീയ നേതാവ് ആണെന്നതിൽ ഉപരി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും കോടതി ചോദിച്ചു മരിക്കുന്നതിന് മുൻപുള്ള മണിക്കൂറുകളിൽ നവീൻ ബാബുവിനെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നും കുടുംബം അറിയിച്ചു ഹർജി സമർപ്പിക്കുന്നതുവരെ അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിക്കുന്നത് തടയണമെന്ന കുടുംബത്തിന് ആവശ്യവും കോടതി അംഗീകരിച്ചില്ല അതേസമയം കേസ് ഡയറി ഹാജരാക്കണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഹർജിയിൽ സർക്കാരിനോടും സിബിഐയോടും ഹൈക്കോടതി നിലപാട് തേടിയിട്ടുണ്ട് ഹർജിയിൽ വിശദവാദം അടുത്ത മാസം ഒൻപതിന് കേൾക്കും അതേസമയം ഈ കഴിഞ്ഞ ദിവസമാണ് മഞ്ജുഷ ഈ ഹർജി കോടതിയിൽ പരിഗണിച്ചത് അല്ലെങ്കിൽ കോടതിയിൽ ഹർജിയുമായി എത്തിയത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് നാൽപ്പത്തി ഒന്നാമതായിട്ടാണ് ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജിക്ക് പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല എന്നും നവീന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയമുണ്ടെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ ഇന്നലെ ഹർജി സമർപ്പിച്ചത് നവീൻ ബാബുവിനെ കൊലപാതകിയാക്കിയോ എന്ന സത്യം കണ്ടെത്തേണ്ടതുണ്ടോ എന്നാണ് പറയുന്നത് അതിനുവേണ്ടി സി ബി ഐ വരണമെന്നായിരുന്നു ആവശ്യം നവീന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും സി പി എമ്മും ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്നാലും കഴിഞ്ഞ ദിവസം ആണ് ബാബുവിന്റെ കുടുംബം കോടതിയിലേക്ക് വന്നത് എന്തായാലും ഒൻപതാം തീയതി വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മനസ്സിലാവുന്നു നവീൻ ബാബുവിനെ ഈ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നതായാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറമാനേയും കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ എത്തിയത് പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് പുറം ലോകത്ത് പ്രചരിപ്പിച്ചത് മനഃപൂർവ്വമാണ് ഈ മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ് കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി പോലും വ്യാജമാണ് എ ഡി മരണത്തിന് ശേഷമാണ് തങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത് യാത്രയപ്പ് ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെ എന്നതിൽ വിശദമായ അന്വേഷണം വേണം കളക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും കാർട്ടേഴ്സിലെയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം ആത്മഹത്യാ എന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല കൊന്ന് കെട്ടിതൂക്കിയതാണോ എന്ന് സംശയിക്കുന്നു എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷം രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് നാളെ ഇതുവരെ അന്വേഷണത്തിൽ കാര്യമായി യാതൊരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുമൊക്കെയായിരുന്നു ഹർജിയിലെ വിശദീകരണം